നമസ്കാരം ഒരു ദിവസം മുമ്പ് മലയാളികളായിട്ടുള്ള എല്ലാവരെയും ആകാംക്ഷയും വിഷമവും സങ്കടമൊക്കെ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഒരു കുച്ചു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ ഒരു സംഭവം നമുക്കറിയാം ഇന്ന് ആ പേര് ആ തുടക്കത്തിൽ നമ്മൾ ആ പേര് കേൾക്കുമ്പോൾ അതൊരു നമ്മൾ കേട്ടിട്ടില്ലാത്ത പോലെ ഒരു പേരായിരുന്നു പക്ഷേ പറഞ്ഞ് 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 നമുക്കിത് അതിപ്പോൾ വളരെ പരിചിതമായ ഒരു പേരാണ് അബികേൽ സാറ എന്ന പേര് ആ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയതിന് ശേഷം ഒരു രാത്രി മുഴുവൻ ഒരു വിവരവും ഇല്ലായിരുന്നു ഇവിടുത്തെ പോലീസ് സന്നാഹം മുഴുവൻ അരിച്ചുപെരുക്കി നോക്കിയിട്ടും അവർ അരിച്ചുപിരുക്കി നോക്കിയിട്ടും കണ്ടെത്താനായില്ല ഒടുവിൽ പട്ടാപ്പകൽ കൊല്ലം ആശ്രമം മൈതാനത്ത് അവർ തന്നെ ഒരു സ്ത്രീ ഒരു ഓട്ടോയിൽ കൊണ്ട് അവിടെ കൊണ്ട് ഉപേക്ഷിച്ച രീതിയിൽ പോയി എന്ന് മാധ്യമ വാർത്തകൾ അതുപോലെ തന്നെ പോലീസിൻ്റെ ഭാഷ്യമല്ല പക്ഷേ ഇത് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ഇതൊരു നാടകമായിരുന്നു എന്ന് ആർക്കാണെല്ലാം തോന്നിപ്പോവുകയാണ് ഇതിന് ചില ബാക്കി പത്രങ്ങൾ കൂടിയുണ്ട് ഇത് നാടകമാണെന്ന് പറയാനുള്ള കാരണം കൂടിയുണ്ട് ഇതിൻ്റെ ചില ബാക്കി പത്രങ്ങളൊക്കെ കൂടെ ഉണ്ട് അതുകൂടെ ഞാനിന്ന് കാണിച്ചുതരാം നമുക്കറിയാം നമ്മൾ ഈ സംഭവം നടക്കുമ്പോൾ നമ്മുടെ ചാനലുകളൊക്കെ തന്നെ ആ തട്ടിക്കൊണ്ട് പോയ കൂട്ടത്തിലെ ഒരു സ്ത്രീയും ഈ കുട്ടിയുടെ പിതാവും തമ്മിൽ ഫോൺ സംഭാഷണം ഉണ്ടായിരുന്നു ഇത് നമ്മളെല്ലാം കേട്ടതാണ് അതിൻ്റെ ഒരു എഴുത്ത് രൂപം ഒരു ടെസ്റ്റ് രൂപം ഞാൻ കാണിച്ചു തരാം അതിങ്ങനെയാണ് കുട്ടിയുടെ അച്ഛൻ ഹലോ സ്ത്രീ ഹലോ അച്ഛൻ ഹലോ കുട്ടി സുരക്ഷിതയാണ് ഈ സ്ത്രീ അടുത്തായിട്ട് പറയുന്നത് ഹലോ കുട്ടി സുരക്ഷിതയാണ് കുട്ടിയുടെ അച്ഛൻ ഇത് എവിടുന്നാ കുട്ടി സുരക്ഷിതമായിരിക്കുന്നു നാളെ പത്ത് മണിക്ക് ഞങ്ങൾ വിളിക്കാം ഈ അച്ഛൻ എവിടെ എവിടെ വീണ്ടും വീണ്ടും ചോദിക്കുന്നു സുരക്ഷിതയായി ഞങ്ങളുടെ ഞങ്ങളുടെ കയ്യിലുണ്ട് നാളെ പത്ത് മണിക്ക് വിളിക്കാം കുട്ടിയുടെ അച്ഛൻ കുട്ടി സുരക്ഷിതമായി നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾ എവിടെ നിങ്ങളിപ്പോൾ നിങ്ങളൊരു പത്ത് ലക്ഷം അറേഞ്ച് ചെയ്യണേ എന്ന് പറയുന്നു ഈ സംഭാഷണം ഇങ്ങനെ തുറന്നു പോവുകയാണ് കുട്ടിയുടെ അച്ഛൻ ഓക്കെ എവിടെയെന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ നിങ്ങൾ എവിടെയാന്ന് പറഞ്ഞാൽ മതി എന്ന് ചോദിക്കുന്നു ഉടനെ ഈ സ്ത്രീ നിങ്ങൾ അറേഞ്ച് ചെയ്യേ നാളെ പത്ത് മണിക്ക് കുട്ടിയെ കൊണ്ടുവരാം കുട്ടിയുടെ അച്ഛൻ തരാം തരാം സ്ത്രീ വീട്ടിൽ കൊണ്ടുവരാം വീട്ടിൽ കൊണ്ടുവരാം പോലീസിനെ ഒന്നും അറിയിക്കാൻ നിൽക്കരുത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോവും കുട്ടിയുടെ അച്ഛൻ നിങ്ങൾ പറയുന്നിടത്ത് പൈസ കൊണ്ടുവരാം കുട്ടി എവിടെയെന്ന് പറയൂ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരും അച്ഛൻ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരും എന്ന് ഒരു ചോദ്യം ചോദ്യഭാഗത്ത് ചോദിക്കുന്നു നിങ്ങൾ പൈസ അറേഞ്ച് ചെയ്തോളൂ അറേഞ്ച് ചെയ്യൂ കുട്ടിയുടെ അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരുമോ അതേ കൊണ്ടുവരും കൊണ്ടുവരും അച്ഛൻ ഓക്കെ ഓക്കെ ഈ ഫോണിൽ ഇങ്ങോട്ട് വിളിക്കരുത് ഇത് ഞങ്ങളുടെ അല്ല ഫോൺ കുട്ടിയുടെ അച്ഛൻ നിങ്ങളുടെ ഫോണല്ലേ ഓക്കെ പൈസ തന്നാൽ കൊണ്ടുവരുമല്ലോ കൊണ്ടുവരും കൃത്യമായിട്ട് കൊണ്ടുവരും കുഞ്ഞിനെ ഒന്നും സംഭവിക്കരുത് എങ്കിൽ പോലീസിലൊന്നും അറിയിക്കരുത് കുട്ടിയുടെ അച്ഛൻ പൈസ ഞങ്ങൾ ഞങ്ങൾക്ക് വിഷയമല്ല ഞാൻ ചോദിക്കട്ടെ പൈസ ഇപ്പോൾ തന്നാൽ കുഞ്ഞിനെ ഇപ്പോൾ വിടുമോ ഈ രീതിയിലാണ് അവർ തമ്മിലുള്ള സംഭാഷണം നടന്നിരിക്കുന്നത് അതിൻ്റെ തുടക്കത്തിൽ തന്നെ മൂന്ന് തവണ ആവർത്തിച്ച് ഈ സ്ത്രീ പറയുന്നൊരു കാര്യമുണ്ട് കുട്ടി സുരക്ഷിതയാണ് ഞങ്ങളുടെ കയ്യിലുണ്ട് കുട്ടി സുരക്ഷിതയാണ് ഞങ്ങളുടെ കയ്യിലുണ്ട് ഈ മുഴുവൻ സംഭവങ്ങളൊന്ന് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ കുഞ്ഞിനെ ഒരു രാത്രി അല്ലെങ്കിൽ കുറേ മണിക്കൂറുകൾ നേരത്തേക്ക് സുരക്ഷിതമായിട്ട് അവിടെ നിന്നൊന്നും മാറ്റി നിർത്താൻ വേണ്ടി നടത്തിയ ഒരു നാടകം പോലെ ഇരിക്കുന്നു അല്ലാതെ തട്ടിക്കൊണ്ടിലും തട്ടിക്കൊണ്ട് പോകലും കിഡ്നാപ്പിക്കും ഒന്നുമല്ല അങ്ങനെയായിരുന്നെങ്കിൽ ഈ കാലത്ത് രണ്ടായിരത്തി എന്ന ഈ നടപ്പ് വർഷത്തിൽ കേവലം അഞ്ച് ലക്ഷം രൂപയ്ക്കും അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപയ്ക്കും ഇത്ര ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു സംഗതി ആരെങ്കിലും ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ചിന്തിക്കും മൂന്ന് നാല് പേര് കൂടി ചെയ്തതാണ് ഒരാൾക്ക് എത്ര ലക്ഷം എത്ര രൂപ വെച്ച് കിട്ടാനാണ് ഈ പത്ത് ലക്ഷം ആദ്യം ഒരു ഒരഞ്ച് ലക്ഷമാണ് പറഞ്ഞത് രണ്ടാമത് പത്ത് ലക്ഷം പറയുന്നു ഈ പത്ത് ലക്ഷമാണെങ്കിൽ കൂടിയും ഒരാൾക്ക് രണ്ട് ലക്ഷമാണ് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഇത്ര ചെറിയ തുകയ്ക്ക് ഇത്ര ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യം അതും കേരള പോലീസ് പോലെ ഒരു മികച്ച പോലീസ് സംവിധാനമുള്ള ഒരു സംസ്ഥാനത്ത് ഇത്ര ഹൈ റിസ്ക്കിൽ ആരെങ്കിലും ഇത്തരം ഒരു പണി ചെയ്യുമോ എന്ന് നിങ്ങൾ ആലോചിക്കുക ഇനി ഇതൊന്ന് തിരിച്ച് ചിന്തിച്ചേ പിടിക്കപ്പെടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അഞ്ച് ലക്ഷം ഒന്നും വേണമെന്നില്ല വെറും അയ്യായിരത്തിനും ചെയ്യും അവിടെയാണ് പോയിന്റ് ഞാനിത് പറയാൻ കാരണം ഞാൻ ഇപ്പോൾ ഇത് നിങ്ങളോട് സംസാരിക്കുന്ന സമയം വരെ ഒരു തുമ്പില്ല ഒരാളെ പോലും പിടിച്ചിട്ടില്ല അറസ്റ്റ് ചെയ്തിട്ടില്ല ചിലപ്പോൾ ഇനി ഇനിയും വരും മണിക്കൂറുകളിൽ പിടിക്ക പിടിച്ചേക്കാം അല്ലെങ്കിൽ നാളുകളിൽ പിടിച്ചേക്കാം പക്ഷെ അത് ഒറിജിനൽ പ്രതികൾ തന്നെ ആവണമെന്നും പല പ്രമാദമായ വിഷയത്തിലും പോലും പ്രതിയിൽ ഇവിടെ കേസുകൾ അവസാനിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് കാലം പുറകോട്ടൊന്നും പോകണ്ട ഈ വർഷം തന്നെ നടന്ന പല സംഭവത്തിലും പല കൊലപാതക കേസിലും ഭീകരപ്രവർത്തന കേസിലും ഒറ്റപ്രതിയാണ് ഒറ്റ പ്രതി ഒരു ട്രെയിൻ കത്തിക്കലിൻ്റെ കേസിൽ ഒരു പ്രതി കളമശ്ശേരിയിൽ അഞ്ചോ ആറോ ഇപ്പോൾ അതിനകം തന്നെ ഒരു സ്ഫോടനം നടത്തിയതിൽ ഒറ്റപ്രതി കൂട്ടുപ്രതികൾ ആരുമില്ല എന്നാണ് ഇവിടുള്ള പോലീസ് പറയുന്നത് അതേപോലെ തന്നെ ഇതിൽ എത്ര പ്രതികൾ കാണുമെന്നോ എത്ര പേർ പിടിക്കപ്പെടുമെന്നോ യഥാർത്ഥത്തിലുള്ള പ്രതികൾ പിടിക്കപ്പെടുമെന്നോ ഒന്നും വിശ്വസിക്കാൻ തൽക്കാലം നിവർത്തിയില്ല കാരണം നമ്മുടെ സാമാന്യ വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് അഞ്ച് ലക്ഷം രൂപയ്ക്കോ പത്ത് ലക്ഷം പത്ത് ലക്ഷം രൂപയ്ക്കോ ഇത്തരമൊരു പ്രവൃത്തി ആരെങ്കിലും ഹൈ റിസ്ക് എടുത്ത് ഈ സമയത്ത് ചെയ്യാൻ സാധ്യത കുറവാണ് മാത്രമല്ല പത്ത് ലക്ഷത്തിന് മുകളിൽ വിലയുള്ള കാറിൽ വന്നിട്ട് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ട് പോയിട്ട് അഞ്ച് ലക്ഷം ചോദിക്കുക എന്ന് പറയുന്നത് തന്നെ എന്തോ ഒരു വിരോധവാസമാണ് ഇവരൊരു വലിയ വീട്ടിലാണ് കൊണ്ട് താമസിപ്പിച്ചതെന്നും പറയുന്നു അപ്പോൾ അതിനൊക്കെയുള്ള സാമ്പത്തിക സാമ്പത്തികമുള്ള ആളുകളാണ് ഇവർ എന്ന് മനസ്സിലാക്കാൻ പറ്റും പ്രൊഫഷണലോ അല്ലാത്തവരായിക്കോട്ടെ പക്ഷേ ഇത്ര ചെറിയൊരു തുകയ്ക്ക് ഈ അഞ്ച് ലക്ഷം പത്ത് ലക്ഷം എന്ന് പറയുന്ന ഇക്കാലത്ത് വലിയ തുകയൊന്നുമല്ല അതൊരു കുട്ടിയെ വെച്ചിട്ട് വിലപേശുമ്പോൾ അഞ്ചിലോ അഞ്ചും പത്തൊന്നും അല്ലല്ലോ പറയേണ്ടത് അത് മൂന്ന് നാല് പേര് കൂടി ചെയ്യുമ്പോൾ അപ്പോൾ ഒരു ചെറിയ തുകയ്ക്ക് ഇത്ര ഹൈ റിസ്ക് എടുത്ത് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ അവർക്ക് ഉറപ്പ് കിട്ടിയിരിക്കണം നിങ്ങൾ ഒരിക്കലും പിടിക്കപ്പെടാൻ പോണില്ല എന്ന് ഒരു ഉറപ്പ് കിട്ടിയിരിക്കണം ആ ഉറപ്പിൻ്റെ പുറത്ത് അരങ്ങേറിയ നാടകം നമ്മൾ കണ്ടു തീർക്കുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലായിരുന്നുവെങ്കിൽ ഇതിനകം തന്നെ ആ പ്രതികളെ ഇവിടെയുള്ള പോലീസ് അറസ്റ്റ് ചെയ്ത് നമ്മുടെ മുന്നിൽ കാണിച്ചേനെ അതുണ്ടായില്ല അതുണ്ടാവാത്ത കാലത്തോളം ഇത്തരം കുറേ സംശയങ്ങൾ ഏതൊരു മനുഷ്യനും തോന്നാവുന്നതാണ് അത് തോന്നേണ്ടതുമാണ് വെബ് पत्तु महीनोस। बाय बाय। रिसोर्ट, अहमदाबाद, गुजरात।